ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സങ്കീർത്തനം, ഒന്നാമത്തെ സങ്കീർത്തനം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെയിരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദുഷ്ടന്മാർ അങ്ങനെയല്ല. അവർ കാറ്റുപാറ്റുന്ന പതിർ പോലെയത്രേ. ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കയില്ല. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു. മരണാനന്തരാവസ്ഥയെക്കുറിച്ച് നാം ചിന്തിച്ച് ധ്യാനിച്ച് പഠിച്ചു വരികയാണ്. മനുഷ്യൻ മരിച്ചതിന് ശേഷം വീണ്ടും ജീവിക്കുമോ? മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കുമോ? ഇനിയും ഈ ഭൂമിയിലേക്ക് തിരികെ വരുമോ? അവനിനിയും കാണാൻ സാധിക്കുമോ? മൃതന്മാർ എഴുന്നേറ്റതിനെ സ്തുതിക്കുമോ? കഴിഞ്ഞ പ്രാവശ്യം നാം അതാണ് ചിന്തിച്ചു തുടങ്ങിയത്. മൃതന്മാർ എഴുന്നേറ്റതിനെ സ്തുതിക്കുമോ?
സങ്കീർത്തനം ഒന്നിൻ്റെ അഞ്ചാം വാക്യം പറയുന്നു, ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കുകയില്ല. ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കുകയില്ല. നീതിമാന്മാരുടെ സഭയിൽ, നീതിമാന്മാർ ഉയർത്തെഴുന്നേൽക്കുന്ന സമൂഹത്തിൽ, പരിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്ന സമൂഹത്തിൽ പാപികൾ നിൽക്കുകയില്ല. വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുന്ന നിരയിൽ പാപികൾ നിൽക്കുകയില്ല. പാപികൾ അപ്പോൾ ഉയർത്തെഴുന്നേൽക്കുകയില്ല. അതിനെക്കുറിച്ച് ഇതിന് മുൻപ് ചില അവസരങ്ങളിലായി നാം ചിന്തിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ പുനരുദ്ധാനമെന്നും രണ്ടാമത്തെ പുനരുദ്ധാനമെന്നും. ദുഷ്ടന്മാർ നീതിമാന്മാർ ഉയർത്തെഴുന്നേൽക്കുന്ന സമൂഹത്തിൽ നിൽക്കുകയില്ല. ദുഷ്ടന്മാർ നീതിമാന്മാരെ വസിക്കുന്നിടത്ത് ഒരുമിച്ച് വസിക്കുകയില്ല. ഭൂമിയിൽ ദുഷ്ടനെന്നോ നീതിമാനെന്നോ ഭേദമില്ലാതെ എല്ലാവരും ഇടകലർന്ന് ജീവിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ നെല്ലും കളയും ഒരുമിച്ച് വളരുകയാണ്. നെല്ലും പതിരും ഒരുമിച്ച് കൂട്ടിയിട്ടിരിക്കുകയാണ്. എല്ലാം ഇടകലർന്നിരിക്കുകയാണ്. എന്നാൽ രണ്ടും രണ്ടായി തിരിയുന്ന ഒരു സമയം വരും. നെല്ലും കളയും രണ്ടായി തിരിയുന്ന ഒരു സമയം വരും. കൊയ്ത്തുകാലം വരും. അന്ന് കള കെട്ടുകെട്ടായി കെട്ടി തീയിലിട്ട് ചുട്ടുകളയും. എന്നാൽ നല്ല ഗോതമ്പ് അല്ല നല്ല നെല്ല്, അത് മാത്രം കൊയ്തെടുത്ത് കളപ്പുരയിൽ കൂട്ടിവെക്കും. മെതിച്ച് കളപ്പുരയിൽ സംഭരിക്കും. ഓർക്കുക, നീതിമാന്മാരും ദുഷ്ടന്മാരും രണ്ട് ഭാഗമായി, രണ്ട് ചേരിയായി, രണ്ട് വിഭാഗമായി തിരിയുന്ന ഒരു സമയം വരുമെന്ന്. ദുഷ്ടനെന്ന് തിരുവചനത്തിൽ പറയുന്നത് ദുഷ്ടത പ്രവർത്തിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, കുറേ കൂടി വിശാലമായ അർത്ഥത്തിലാണ്. എബ്രായ ലേഖനം 3-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം, നിങ്ങളിൽ ആർക്കും അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ഉണ്ടാകാതിരിക്കാൻ നോക്കുവീൻ. ദുഷ്ടഹൃദയം എന്ന് പറയുന്നത് അവിശ്വാസമുള്ള ഹൃദയമാണ്, ദൈവഭയമില്ലാത്ത ഹൃദയമാണ്, ദൈവവിശ്വാസമില്ലാത്ത ഹൃദയമാണ്, ദൈവബോധമില്ലാത്ത ഹൃദയമാണ് ദുഷ്ടഹൃദയം. നിങ്ങളെല്ലാവർക്കും അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ഉണ്ടാകാതിരിക്കാൻ നോക്കുവിനെന്ന് അപ്പോസ്തലൻ വളരെ ഗൗരവമായി കൽപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അവിശ്വാസത്തിന് ഇടം കൊടുത്താൽ ദുഷ്ടത കയറി വരികയാണ്. ദൈവഭയമില്ലാതെ വന്നാൽ ദുഷ്ടനായിത്തീരുകയാണ്. എന്തുകൊണ്ടാണ് കൊലപാതകങ്ങൾ നടക്കുന്നത്? ദൈവഭയമില്ലാത്തതുകൊണ്ട്. എന്തുകൊണ്ടാണ് ക്രൂര പ്രവൃത്തികൾ നടക്കുന്നത്? ദൈവഭയമില്ലാത്തതുകൊണ്ടാണ്, ദൈവവിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. ദൈവവിശ്വാസമുണ്ടായെന്ന് പുറമേ കാണിക്കും, അതെല്ലാം കാപട്യമുള്ള ഭക്തിയാണ്. ഭക്തിയുടെ വേഷമാണ്, ഭക്തിയുടെ അഭിനയമാണ് കപടഭക്തി, വേഷഭക്തി. പുറമേ നല്ലവനായി കാണിക്കും, അകമോ സകല തിന്മയും സകല ദുഷ്ടതയും നിറഞ്ഞിരിക്കും. കാരണം ജീവിതത്തിൽ ദൈവബോധമില്ല, ഹൃദയത്തിൽ ദൈവവിശ്വാസമില്ല, ഹൃദയത്തിൽ ദൈവഭയമില്ല. ദൈവവിശ്വാസമില്ലെങ്കിൽ ദുഷ്ടത ഹൃദയത്തിലേക്ക് എരച്ചു കയറും. ദൈവത്തെ ഭയമുള്ളപ്പോഴാണ് തിന്മ ചെയ്യാൻ നാം പേടിക്കുന്നത്. ഒരു ദൈവമുണ്ട്, ദൈവം എന്നെ കാണുന്നു, ഒരു ദിവസം ഞാൻ ഈ ദൈവസന്നിധിയിൽ ചെന്ന് മുട്ടുമടക്കേണ്ടി വരും, ഒരു ന്യായവിസ്താര ദിവസമുണ്ട് എന്നെല്ലാം നാം അറിയുന്നുവെങ്കിൽ പോരാ, വിശ്വസിക്കുന്നുവെങ്കിൽ തീർച്ചയായും നാം വളരെ ഗൗരവമായും വളരെ വിറയലോടുകൂടെയും നമ്മുടെ സമയങ്ങളെ നാം വേർതിരിക്കും, നമ്മുടെ സമയങ്ങളെ നാം ചെലവഴിക്കും. 4-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, സ്റ്റാൻഡ് ഇൻ ഓ ആൻഡ് സിൻ നോട്ട്. നിങ്ങൾ ഭയത്തോടും വിറയലോടും കൂടി നിൽപ്പീൻ, പാപം ചെയ്യരുത്. പാപം ചെയ്യാതിരിക്കാൻ സാധിക്കണമെങ്കിൽ ദൈവഭയം വരണം. എന്തുകൊണ്ടാണ് അക്രമങ്ങൾ നടക്കുന്നത്? എന്തുകൊണ്ടാണ് അഴിമതികൾ നടക്കുന്നത്? എന്തുകൊണ്ടാണ് കൈക്കൂലി വാങ്ങുന്നത്? എന്തുകൊണ്ടാണ് പരപീഡനം നടക്കുന്നത്? എന്തുകൊണ്ടാണ് സ്ത്രീപീഡനങ്ങൾ നടക്കുന്നത്? എന്തുകൊണ്ടാണ് ബലാത്സംഗങ്ങൾ നടക്കുന്നത്? എന്തുകൊണ്ടാണ് മോഷണങ്ങൾ നടക്കുന്നത്? ഇങ്ങനെയുള്ള അക്രമപ്രവൃത്തികളുടെ എല്ലാറ്റിൻ്റെയും പിന്നിൽ ദൈവഭയമില്ല എന്നുള്ളതാണ് കാരണം, ദുഷ്ടത. വേദപുസ്തകം പറയുന്നു, മനുഷ്യൻ നീതിമാനായി തീരേണ്ടതാണ്,
തിരുവചനം പറയുന്നു, ദൈവത്തിൻ്റെ ആലോചന പറയുന്നു, മനുഷ്യൻ നീതിമാനായി ജീവിക്കേണ്ടതാണ്. എങ്ങനെയാണ് നീതിമാനായി ജീവിക്കുക? അവൻ്റെ പ്രവൃത്തിയിൽ കൂടി ഇത് കാണാൻ സാധിക്കും. അവൻ്റെ നടപ്പ്, അവൻ്റെ ഇരിപ്പ്, അവൻ്റെ കിടപ്പ്. പ്രിയപ്പെട്ടവരെ, നാം നോക്കുന്നു, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും നടപ്പ് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കുകയില്ല, അവിശ്വാസികളുടെ ആലോചന പ്രകാരം നടക്കുകയില്ല, അവിശ്വാസികളുടെ ആലോചനയ്ക്ക് ചെവി കൊടുക്കുകയില്ല. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ പാപികളുടെ വഴിയിൽ നിൽക്കാതെ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ നടപ്പ് നിൽപ്പ് ഇരിപ്പ് നടക്കുന്നതെങ്ങനെ? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കുന്നില്ല. നിൽക്കുന്നതെങ്ങനെ? പാപികളുടെ വഴിയിൽ നിൽക്കുന്നില്ല. പിന്നെ എന്താണ്? ഇരിക്കുന്നതെങ്ങനെ? പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കുന്നില്ല. എല്ലാം ഒന്നാണ്, നടപ്പിലും നിൽപ്പിലും ഇരിപ്പിലും ദുഷ്ടന്മാരിൽ നിന്ന് പാപികളിൽ നിന്ന് വ്യതിരിക്തമായ ഒരു നിലപാടാണുള്ളത്, അവരിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടാണുള്ളത്. നീതിമാന്മാർ അങ്ങനെയല്ല എന്നാണ് തിരുവചനം പറയുന്നത്. നീതിമാന്മാർ അങ്ങനെയല്ല. ദുഷ്ടന്മാർ നടക്കുന്നത് പോലെ നടക്കുകയില്ല, പാപികളുടെ വഴിയിൽ നിൽക്കുകയില്ല, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുകയില്ല. എന്നാൽ അവർക്കുള്ള പ്രത്യേകത എന്താണ്? അവരാകെ സന്തോഷിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിലാണ്, ദൈവത്തിൻ്റെ കൽപ്പനയിലാണ്, ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുന്നു. അവർ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ രാവും പകലും ധ്യാനിക്കുന്നു. ഹൃദയം നിറയെ ദൈവത്തിൻ്റെ തിരുവചനമാണ്. എപ്പോഴും ആ തിരുവചനപ്രകാരമാണ് ജീവിക്കുന്നത്. എപ്പോഴും കരുതലോടെയാണ് നിൽക്കുന്നത്. ഏതൊരു കാര്യം വരുമ്പോഴും എൻ്റെ കർത്താവിൻ്റെ വചനം എന്ത് പറയുന്നു, ആ വചനപ്രകാരമാണോ ഞാൻ പോകുന്നത്? ഈ ബൈബിളുണ്ടല്ലോ, ബൈബിളിൽ ദൈവത്തിൻ്റെ ആലോചന നമുക്ക് ലഭിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നു. കാരണം തിരുവചനം തന്നെ പറയുന്നു, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. എല്ലാം ദൈവനിശ്വസിതമാണ്. എല്ലാം പരിശുദ്ധാത്മാവ് തന്നതാണ്. എല്ലാം സ്വർഗത്തിൽ നിരൂപിച്ചതാണ്. സ്വർഗീയമായ ആലോചനകളാണ്, സ്വർഗീയമായ ദൂതുകളാണ്, സ്വർഗീയമായ കൽപ്പനകളാണ്, നിത്യനായ ദൈവത്തിൻ്റെ അരുളപ്പാടുകളാണ്. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുന്നു, ദൈവത്തിൻ്റെ വചനത്തെ രാപ്പകൽ ധ്യാനിക്കുന്നു. അവന് അതുകൊണ്ട് കിട്ടുന്നതായ ഫലം എന്താണ്? അവൻ ആറ്റിഴത്ത് നട്ടിരിക്കുന്നത് പോലെ നല്ല ഫലപുഷ്ടിയുള്ളവനായി വളരുകയാണ്. അവൻ്റെ ജീവിതത്തിലെന്നും സമാധാനമാണ്, അവൻ്റെ ജീവിതത്തിലെന്നും സന്തോഷമാണ്, അവൻ്റെ ജീവിതത്തിലെന്നും സംതൃപ്തിയാണ്, അവൻ്റെ കുടുംബത്തിൽ ഐക്യമാണ്, അവൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ വളരെ ഊർജ്ജസ്വലതയാണ്. അവൻ മനസ്സറിഞ്ഞാരെയും വേദനിപ്പിക്കുകയില്ല, മനസ്സറിഞ്ഞാരെയും ദുഃഖിപ്പിക്കുകയില്ല, മനസ്സറിഞ്ഞ് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുകയില്ല. അവനെപ്പോഴും അവൻ്റെ കാര്യത്തിൽ വളരെ കരുതലുള്ളവനായിരിക്കും, ശ്രദ്ധയുള്ളവനായിരിക്കും. ആരെയും വിധിക്കുകയില്ല, ആരെയും കുറ്റപ്പെടുത്തുകയില്ല, ആരുടെയും തെറ്റ് കാണുകയില്ല. പ്രിയപ്പെട്ടവരെ, എന്താണ് വേണ്ടത്? ദൈവഭയം നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ മറ്റുള്ളവരുടെ നന്മ മാത്രം കാണും, അവരുടെ തിന്മ കാണുകയില്ല. ദൈവഭയം നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ എൻ്റെ തിന്മ കാണും, എൻ്റെ നന്മ തോന്നുകയില്ല, നന്മ കാണുകയില്ല. അവനവൻ്റെ തിന്മ കാണും, അവനവൻ്റെ നന്മ പ്രത്യേകിച്ച് കണക്കാക്കുകയില്ല. എങ്ങനെ സാധിക്കും? യേശു ക്രിസ്തുവിൻ്റെ വചനം ഹൃദയത്തിൽ വസിക്കുമ്പോൾ, വചനം ഉള്ളത്തിലുള്ള ദൈവം എഴുതൽ, വേറെ ആരുടെയും കുറ്റം കാണുകയില്ല, വേറെ ആരുടെയും കുറ്റം ചിന്തിക്കുകയില്ല, വേറെ ആരെയും മാനിക്കും, അവരെ ആദരിക്കും, മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്നെണ്ണും, ഓരോരുത്തൻ മറ്റുള്ളവൻ്റെ ഗുണത്തെ അന്വേഷിക്കും, സ്വന്തം ഗുണത്തേക്കാൾ മറ്റുള്ളവൻ്റെ ഗുണത്തെക്കുറിച്ച് കരുതലുള്ളവനായിരിക്കും. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച്, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റിഴത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെയായിരിക്കും. മാത്രമല്ല, ആ വൃക്ഷം ഫലശൂന്യമല്ല, അതിൽ ഫലസമൃദ്ധിയുണ്ടാകും. ആ വൃക്ഷം
ഫലം കായ്ക്കുന്നതാണ്. എങ്ങനെ? വേണ്ട സമയത്ത് ഫലം കായ്ക്കും, തക്ക കാലത്ത് ഫലം കായ്ക്കും. തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെയായിരിക്കും. അവര് ചെയ്യുന്നതൊക്കെയും സാധിക്കും. തന്നെയുമല്ല, ആ വൃക്ഷം ഇല വാടാതിരിക്കും. ഏത് കാലാവസ്ഥ വന്നാലും ആ വൃക്ഷം വാടാതിരിക്കും. വേനൽക്കാലം വരുമ്പോഴും ആ വൃക്ഷത്തിന് വാട്ടം തട്ടുകയില്ല. കാരണം അത് ആറ്റിനകത്ത് നട്ടിരിക്കുന്നതാണ്. അതിൻ്റെ വേര് അങ്ങ് വെള്ളത്തിലേക്ക് താണു ചെല്ലുകയാണ്. ആവശ്യമുള്ള വെള്ളം അത് ആറ്റിൽ നിന്ന് ലഭിക്കുകയാണ്. അത് വേരെ വലിച്ചെടുക്കുകയാണ്. അതുകൊണ്ട് വാട്ടം തട്ടുകയില്ല. ആ വൃക്ഷം അത് ഫലം കായ്ക്കും, അതിന് ഫലസമൃദ്ധിയുണ്ടാകും. ഇതാണ് നീതിമാന്മാരുടെ അവസ്ഥ. പക്ഷെ ദുഷ്ടന്മാരോ? ദുഷ്ടന്മാർ അങ്ങനെയല്ല. അവർ കാറ്റ് പാറ്റുന്ന പതിർ പോലെ അത്രേ. കാറ്റ് പാറ്റുമ്പോൾ പതിര് പറന്നു പോകുന്നത് പോലെ അവർ ന്യായവിസ്താര ദിവസത്തിൽ പറന്നു പോകും. അവർ ഭയവിഹ്വലരാകേണ്ടി വരും. സത്യത്തെ നേരിടുന്ന ഒരു നാൾ വരുന്നു. നീതിമാനായ ദൈവത്തിൻ്റെ മുൻപാകെ ചെന്ന് നീതിവിസ്താര സഭയിൽ, ന്യായവിസ്താര സഭയിൽ, അന്തിമ ന്യായവിധിയിൽ ചെന്ന് നിൽക്കേണ്ടി വരുന്നു. പ്രിയപ്പെട്ടവരെ, അതൊരു യാഥാർത്ഥ്യമാണ്. തിരുവചനം വ്യക്തമായി പറയുന്നതാണ്, അന്തിമമായ ന്യായവിധിയിൽ, ഭയങ്കരമായ ന്യായവിധിയിൽ ഏവനും ചെല്ലേണ്ടി വരും. ആർക്കും ഒഴികഴിവില്ല. വെളിപ്പാട് ദിവസം 20:11 വായിക്കുമ്പോൾ കാണുന്നത് പോലെ ആബാലവൃദ്ധം എല്ലാവരും ചെന്ന് നിൽക്കേണ്ടി വരും. ആബാലവൃദ്ധം, ബാലൻ മുതൽ വൃദ്ധൻ വരെ സകലരും ആ സിംഹാസനത്തിന് മുമ്പിലേക്ക്, സ്വർഗീയ സിംഹാസനത്തിന് മുമ്പിലേക്ക് ന്യായവിധിക്കായി ചെന്ന് നിൽക്കേണ്ടി വരും. ആബാലവൃദ്ധം സകലരും ചെന്ന് നിൽക്കേണ്ടി വരും. അന്ന് കാറ്റുപാറ്റുന്ന പതിർപോലെ ദുഷ്ടന്മാർ പറന്നു പോകേണ്ടി വരും. അവർ കാറ്റുപാറ്റുന്ന പതിർപോലെ അത്രേ. ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കുകയില്ല. അവർക്ക് സന്തോഷത്തോടെ തലയെടുപ്പോടെ നിൽപ്പാൻ പറ്റുകയില്ല. ലജ്ജിച്ച് തല താഴ്ത്തേണ്ടി വരും. ഇന്ന് നല്ല അഹങ്കാരത്തോടെ നടക്കുന്നവരുണ്ട്, നല്ല ഹുങ്കോടെ സംസാരിക്കുന്നവരുണ്ട്, എല്ലാവരെയും അടിച്ചമർത്തി വാഴുന്നവരുണ്ട്, ആർക്കും വഴങ്ങാത്ത പ്രകൃതമുള്ളവരുണ്ട്, മാതാപിതാക്കളോട് ധിക്കാരമായി പെരുമാറുന്നവരും സംസാരിക്കുന്നവരും ഉണ്ട്, കുടുംബം കലക്കുന്നവരുണ്ട്, നാട് മുടിക്കുന്നവരുണ്ട്, അനേകർക്ക് പേടി സ്വപ്നമായി കഴിയുന്നവരുണ്ട്. പാവപ്പെട്ട പെൺകുട്ടികൾക്ക് സ്വതന്ത്രമായി നടക്കാൻ പാടില്ലാത്തതുപോലെ പലതരത്തിലുള്ളതായ പീഡകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. ഇന്ന് ഞാൻ ഇതിനു മുമ്പൊരു അവസരത്തിൽ പറഞ്ഞതുപോലെ റാഗിങ് എന്ന് പറയുന്ന പരപീഡന സമ്പ്രദായം, അത് കൊടികുത്തി വാഴുവാൻ ജീവിതം വിട്ടുകൊടുക്കുന്നവരുണ്ട്, അനേകരെ കഠിനമായി പീഡിപ്പിക്കുന്നവരുണ്ട് റാഗിങ്ങിൻ്റെ പേരിൽ. അനേകം ഹോസ്റ്റലുകളിലും അല്ല ക്ലാസ് മുറികളിൽ പോലും റാഗിങ്ങിൻ്റെ അരങ്ങേറ്റങ്ങൾ എന്തെന്ത് ദുരിതങ്ങളും അപകടങ്ങളുമാണ് വരുത്തി വയ്ക്കുന്നത്. ഭ്രാന്ത് പിടിച്ചതുപോലെ ഇന്ന് അനേകരെ തിന്മയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു ദിവസം ന്യായവിസ്താര സഭയിൽ നിൽക്കേണ്ടി വരും. ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിൽ നിവർന്നു നിൽക്കയില്ല. ദുഷ്ടന്മാർ നീതിമാന്മാരുടെ സഭയിൽ നിവർന്നു നിൽക്കയില്ല. എൻ്റെ സ്നേഹിതരെ, അടുത്ത വാക്യം എന്ത് പറയുന്നു? എന്ന് യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു, നീതിമാന്മാരുടെ വഴി ദൈവം അറിയുന്നു. അറിയുക എന്ന ആ വാക്ക് അവളുടെ അർത്ഥവത്താണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം കർത്താവിൻ്റെ മലപ്രസംഗം അവസാനിപ്പിക്കുന്ന അധ്യായമാണ്. മത്തായിയുടെ സുവിശേഷം 5, 6, 7 ഈ 3 അധ്യായങ്ങളിലാണ് യേശുക്രിസ്തുവിൻ്റെ മലപ്രസംഗം, ഗിരിപ്രഭാഷണം എന്ന് പറയുന്ന ആദ്യത്തെ പ്രസംഗം നാം കാണുന്നത്. ആ പ്രസംഗം അവസാനിക്കുന്നിടത്ത് അന്തിമ നാളിൽ കർത്താവ് പറയാൻ പോകുന്ന ഒരു വാക്ക് കർത്താവ് വന്ന് മുൻകൂട്ടി പറഞ്ഞു. ആ നാളിൽ അനേകർ വന്ന് ചില അവകാശങ്ങൾ പറയും. എന്താണ് അവകാശം പറയുന്നത്? കർത്താവേ, കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചില്ലേ? നിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കിയില്ലേ? നിൻ്റെ നാമത്തിൽ ഞങ്ങൾ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അധർമ്മം പ്രവർത്തിക്കുന്നവരെ, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്ന് ഞാൻ അവരോട് തീർത്തു പറയും. അറിഞ്ഞിട്ടില്ല.
വെറും ഒരറിവല്ല, നിങ്ങളെ അറിഞ്ഞിട്ടില്ല, ഞാൻ നിങ്ങളെ എൻ്റെ സ്വന്തമായി പരിഗണിച്ചിട്ടില്ല, ഞാൻ നിങ്ങളെ ദൈവരാജ്യത്തിന് വേണ്ടി സ്വീകരിച്ചിട്ടില്ല, ഞാൻ നിങ്ങളെ അറിയുന്നില്ല, ഞാൻ ഒരു കാലത്ത് നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്ന് ഞാൻ അവരോട് തീർത്തു പറയും. ദൈവത്തിന് സ്തോത്രം. ഓർക്കുക സഹോദരങ്ങളെ, വളരെ ഭയത്തോടെ നാം ചിന്തിക്കേണ്ടതാണ്. അറിയുക, ആരെയാണ് ദൈവം അറിയുന്നത്? ദൈവം പരിഗണിക്കുന്നത് ആരെയാണ്? ദൈവം സ്വർഗത്തിൻ്റെ അവകാശം നൽകി അനുഗ്രഹിക്കാൻ പോകുന്നത് ആരെയാണ്? നീതിമാന്മാർ യഹോവ അറിയുന്നു, നീതിമാന്മാരുടെ വഴി യഹോവ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളെ ദൈവം എന്നും അറിയത്തക്കവണ്ണം ഒരു നീതിമാനായി നിൽക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? വിശുദ്ധന്മാർ ഉയർത്തെഴുന്നിൽ നിൽക്കുന്ന ആ സ്വർഗീയ സദസ്സിൽ ചേർന്ന് ദൈവത്തെ സ്തുതിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നീതിമാന്മാർ വിശുദ്ധിയോടെ സ്തുതിക്കുന്ന, ആരാധിക്കുന്ന സ്വർഗീയ സദസ്സ്, അത് സ്തുതിക്കുന്നവരുടെ സഭയാണെന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ. അത് ആരാധിക്കുന്നവരുടെ സമൂഹമാണ്. ആ ആരാധിക്കുന്ന സമൂഹത്തിൽ നീതിമാന്മാർ, ആരാധിക്കുന്ന സമൂഹത്തിൽ ദുഷ്ടന്മാർ ആരാധിക്കുകയില്ല, അവർ ദൈവത്തെ സ്തുതിക്കുകയില്ല. മൃതന്മാർ എഴുന്നേറ്റ് തന്നെ സ്തുതിക്കുമോ? മൃതന്മാർ എഴുന്നേറ്റ് തന്നെ സ്തുതിക്കുമോ? മൃതന്മാരിൽ വിശുദ്ധന്മാർ മാത്രം എഴുന്നേറ്റ് അതിനെ സ്തുതിക്കും. എന്നാൽ ദുഷ്ടന്മാർ, ദൈവഭയമില്ലാത്തവർ, തിന്മ ചെയ്യുന്നവർ, തിന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കുന്നവർ, തിന്മയ്ക്കും പൈശാചികനും ഇടം കൊടുത്ത് ജീവിക്കുന്നവർ, അവർ സ്തുതിക്കുകയില്ല. അതിനെക്കുറിച്ചാണ് 115 സങ്കീർത്തനത്തിൻ്റെ അവസാന വാക്യം സങ്കീർത്തനക്കാരൻ പറയുന്നത്, മരിച്ചവരും മൗനതയിലിറങ്ങിയവരാരും യഹോവയെ സ്തുതിക്കുന്നില്ല. മരിച്ചവരും മൗനതയിലിറങ്ങിയവരാരും, അതെന്താ ആരും എന്ന് പറയാൻ കാരണം? ആത്മാവിൽ മരിച്ചവരാരും ദൈവത്തെ സ്തുതിക്കുകയില്ല. ആത്മാവിൽ മരിച്ച അവസ്ഥയിലാണ് കടന്നു പോകുന്നതെങ്കിൽ അക്കരെ ചെന്നിട്ടും ദൈവത്തെ സ്തുതിക്കുകയില്ല. ന്യായവിസ്താരം കഴിഞ്ഞ് നിത്യതയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ദൈവത്തെ സ്തുതിക്കുകയില്ല. മരിച്ചവരും മൗനതയിലിറങ്ങിയവരും ആരും യഹോവയെ സ്തുതിക്കുന്നില്ല. അതിനോട് ചേർന്ന് അടുത്ത വാക്യം എന്ന് പറയുന്നു, നോക്ക് വായിക്കുക, 115 സങ്കീർത്തനത്തിന്റെ അവസാന വാക്യം, മരിച്ചവരും മൗനതയിലിറങ്ങിയവരാരും യഹോവയെ സ്തുതിക്കുന്നില്ല. മരിച്ചവരും മൗനതയിലിറങ്ങിയവരാരും യഹോവയെ സ്തുതിക്കുന്നില്ല. നാമോ ഇന്നു മുതൽ എന്നേക്കും യഹോവയെ വാഴ്ത്തും. നാമോ ഇന്നു മുതൽ എന്നേക്കും യഹോവയെ വാഴ്ത്തും. എന്നേക്കും, നിത്യതയോളം വാഴ്ത്തും. സഹോദരങ്ങളെ, ഇന്നു മുതൽ എന്നേക്കും യഹോവയെ വാഴ്ത്താൻ എനിക്ക് സാധിക്കണമെങ്കിൽ ഞാൻ നീതിമാന്മാരുടെ സഭയിലാകണം, നീതിമാന്മാരുടെ സമൂഹത്തിലാകണം, പരിശുദ്ധന്മാരുടെ നിരയിലാകണം, എൻ്റെ പാവക്കറകൾ കഴുകണം, എൻ്റെ തിന്മകൾ മാറണം, എൻ്റെ ജീവിതം വിശുദ്ധമാകണം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ സ്വഭാവം ഞാൻ പ്രാപിക്കണം. ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ പറയും, നിങ്ങൾ ധാരാളം വചനം കേൾക്കുന്നവരാണ്, നിങ്ങൾ വചനം ധാരാളം കേട്ട് കഴിഞ്ഞു. എന്നാൽ ഒന്ന് ചിന്തിക്കൂ, നിങ്ങളുടെ ഹൃദയത്തിൽ ഈ ഒരു വാഞ്ച വരുന്നുണ്ടോ എന്ന്. എന്താണ് വാഞ്ച? കർത്താവേ, എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് ഒരു വിശുദ്ധനാകണം. കർത്താവേ, എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് സ്വർഗീയ രാജാധിരാജാവ് എന്നെ കാണുന്ന, എന്നെ അറിയുന്ന, എന്നെ പരിഗണിക്കുന്ന ഒരവസ്ഥയിലേക്ക് എനിക്ക് എത്തിച്ചേരണം. ഇന്നുവരെ ഞാനതിലായിട്ടില്ല. ഇന്നുവരെ ഞാൻ എൻ്റെ കർത്താവേ ഒരു വിശുദ്ധനായി മാറിയിട്ടില്ല. എത്രയോ എത്രയോ നാഴികകൾ ഞാൻ ഇനിയും സഞ്ചരിക്കണം. മൈൽസ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്ന് പണ്ട് റോബർട്ട് ഫ്രോസ്റ്റ് പാടിയതുപോലെ, മൈൽസ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. എനിക്ക് എത്രയോ ദൂരം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു, ദൂരദൂരം ഇനിയും നടക്കേണ്ടിയിരിക്കുന്നു, രൂപാന്തരം വരേണ്ടിയിരിക്കുന്നു. കർത്താവേ, എന്നെ രൂപാന്തരപ്പെടുത്തണമേ, എൻ്റെ പ്രകൃതം മാറ്റണമേ, എൻ്റെ സ്വഭാവം മാറ്റണമേ, എൻ്റെ ആളത്വം രൂപാന്തരപ്പെടുത്തണമേ. നിൻ്റെ പരിശുദ്ധാത്മാവിലേക്ക് ഇറങ്ങിയാൽ മാത്രമേ നാഥ എനിക്ക് രൂപാന്തരം കിട്ടുകയുള്ളൂ. സ്വർഗത്തിൻ്റെ ആത്മാവ്, അഗ്നിയുടെ ആത്മാവ് എൻ്റെ മേൽ ഇറങ്ങുമ്പോൾ മാത്രമേ ഞാൻ രൂപാന്തരം പ്രാപിക്കുകയുള്ളൂ. ഈ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ ഇറങ്ങി നിന്നാൽ കർത്താവേ, പിന്നെ കോപം വരികയില്ല, പിന്നെ വഴക്കും പിണക്കവും വരികയില്ല, പിന്നെ മുഷിച്ചിലും ഈർഷ്യയും വരികയില്ല, പിന്നെ മറ്റുള്ളവരെ വിധിക്കുകയില്ല, മറ്റുള്ളവരുടെ കുറ്റം കാണുകയില്ല, അവിശ്വാസത്തിന് ഇടം കൊടുക്കുകയില്ല, മത്സര മനോഭാവവും വരികയില്ല. എൻ്റെ കരുണയുള്ള കർത്താവേ, എനിക്ക് മനസ്സിലായി, എപ്പോഴും ഞാൻ മാതൃകായോഗ്യമായി ജീവിക്കും. യേശുവേ, നിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തരണമേ, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ ഇറങ്ങി വരണമേ, പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ വിശുദ്ധിയും എൻ്റെ ഹൃദയത്തിലേക്ക് ഒഴുകണമേ.
കർത്താവേ, അതിനുവേണ്ടിയല്ലോ നീ ക്രൂസിൽ മരിച്ചത്, അതിനുവേണ്ടിയല്ലോ നീ ക്രൂസിൽ കിടന്നപ്പോൾ നിവൃത്തിയായി എന്ന് പറഞ്ഞത്. അന്ന് നിവൃത്തിയാക്കിയതായ ആ സ്വർഗീയമായ മഹാമർമ്മം എൻ്റെ ജീവിതത്തിൽ അനുഭവമാക്കി തരണമേ. അന്ന് നീ പൂർത്തീകരിച്ചതായ ആ സ്വർഗീയമായ പദ്ധതി എൻ്റെ ജീവിതത്തിൽ നീ അനുഭവമാക്കി തരണമേ. എന്നെ നീ ഒന്ന് രൂപാന്തരപ്പെടുത്തി എടുക്കണമേ, എന്നെ ഞാനല്ലാതാക്കി മാറ്റണമേ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എന്നെ ഞാനല്ലാതാക്കി മാറ്റണമേ, എന്നെ നിന്റെ സ്വഭാവമാക്കി മാറ്റണമേ, നിന്റെ ഛായയുള്ളവനാക്കി തീർക്കണമേ, നിന്റെ സ്നേഹമുള്ളവനാക്കി തീർക്കണമേ, നിന്റെ മനോഭാവമുള്ളവനാക്കി തീർക്കണമേ. കർത്താവേ, നിന്റെ അതേ പ്രതിബിംബനമായി ഭൂമിയിൽ നിൽപ്പാൻ എനിക്ക് നീ ഭാഗ്യം തരണമേ. ഞാൻ ഈ ഭൂമിയിൽ നിന്ന് കടന്നു ചെല്ലുമ്പോൾ വിശുദ്ധന്മാരുടെ നിരയിൽ നിൽക്കാൻ, അവിടെ നിന്നുകൊണ്ട് അനന്തകോടി യുഗങ്ങൾ നിന്നെ സ്തുതിക്കാൻ നാഥ എനിക്ക് ഭാഗ്യം തരണമേ. ദൈവജനമേ, നിങ്ങൾ സമർപ്പിക്കൂ, ആ തിരുരക്തത്തിൽ നിങ്ങൾ ആശ്രയിക്കൂ, ക്രൂശിൽ ചിന്തിയ തിരുരക്തത്തിൽ നിങ്ങൾ ശരണപ്പെടൂ. ആ തിരുരക്തം നിങ്ങൾ രൂപാന്തരപ്പെടുത്തും, ആ തിരുരക്തം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും, ആ തിരുരക്തം നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ജീവന്റെ ശക്തി പകരും, നിങ്ങളുടെ ആത്മാവ് രൂപാന്തരപ്പെടും, നിങ്ങളുടെ ജീവിതം രൂപാന്തരപ്പെടും, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്നേഹവും ശാന്തിയും സൗമ്യതയും താഴ്മയും ഒഴുകിയെത്തുകയും നിങ്ങൾ ആത്മാവിൽ നിറയുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ആനന്ദാനുഭൂതിയിൽ നിങ്ങൾ ലയിക്കുകയും നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മെ തന്നെ സമർപ്പിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ വചനം കേട്ട് എല്ലാവരെയും നിന്റെ പരിശുദ്ധാത്മാവ് തലോടണമേ, എല്ലാവരുടെയും ഹൃദയത്തിൽ സത്യമായി രൂപാന്തരം ലഭിക്കുവാനുള്ള വാഞ്ച നൽകണമേ. കർത്താവേ, യേശു ക്രിസ്തുവിന്റെ തിരുരക്തത്തിന്റെ അത്ഭുത ശക്തി ഓരോരുത്തരും അനുഭവിക്കുമാറാകണമേ. രൂപാന്തരപ്പെടുത്തുന്ന തിരുരക്തത്തിന്റെ ശക്തിയാൽ എല്ലാവരും രൂപാന്തരം അനുഭവിച്ചുകൊണ്ട് തന്നെ സ്തുതിപ്പാൻ ഇടയാകണമേ. നീതിമാന്മാരുടെ സഭയിൽ നിവർന്നു നിന്ന് സ്തുതിക്കുന്ന വിശുദ്ധന്മാരുടെ സമൂഹത്തിലേക്ക് ചെല്ലുവാൻ നിന്റെ മക്കൾക്ക് ഭാഗ്യം നൽകണമേ, അനുഗ്രഹിക്കണം. എല്ലാവരെയും വാഴ്ത്തണമേ യേശുനാഥന്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർ വിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30, ഉച്ചയ്ക്ക് 1:30, രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം: പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6 8 2 3 1 1, ഫോൺ 9142 3030 96.